മന്ത്സ് കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് ഗൂഗിൾ മീറ്റിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ഇപ്പോൾ ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് ക്ലാസ് റൂം എന്ന് പറയുന്നത് ഗൂഗിൾ ക്ലാസ് റൂം എന്താ നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നു, ഗൂഗിൾ ഫോം, ഗൂഗിൾ ജാം ബോർഡ് ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നു. ഇപ്പോൾ ഗൂഗിൾ മീറ്റിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്ന് ബാക്കിൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ പരിമിതികൾ ഉണ്ടായിരുന്നു, അവരിപ്പോൾ അത് ഓരോന്നോരായിട്ട് റിക്കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്റ്റെൻഷൻസ്, അതായത് ക്രോമിൽ നിങ്ങൾ ലാപ്ടോപ്പിൽ ഒരു ടീച്ചറാണെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ക്രോം ബ്രൗസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറേ എക്സ്റ്റെൻഷൻസ് വെച്ച് കുറേ പ്രോബ്ലംസ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇപ്പം അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം, അതിന് ഒരു എക്സ്റ്റെൻഷൻ ഉണ്ട്. പിന്നെ മാക്സിമം ആൾക്കാരെ നമ്മുടെ സ്ക്രീനിൽ കാണണം, ഗ്രിഡ് വ്യൂ വെച്ച് കാണണം, അങ്ങനെ കുറേ കുറേ എക്സ്റ്റെൻഷൻസ്. ഈ എക്സ്റ്റെൻഷൻസ് ഓരോന്നാളായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഗൂഗിൾ ഗ്രിഡ് എക്സ്റ്റെൻഷനാണ്. സാധാരണ 16 പേരെ വരെ നമുക്ക് സ്ക്രീനിൽ കാണാനുള്ള ഓപ്ഷൻ ഗൂഗിൾ മീറ്റ് ഡയറക്റ്റ് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഗൂഗിൾ എക്സ്റ്റെൻഷനിൽ ഈ ഒരു ഗ്രിഡ് എക്സ്റ്റെൻഷനിൽ നമുക്ക് 16 പേര് കൂടുതൽ, അതായത് ഒരു അൺലിമിറ്റഡ്, നമുക്ക് അൺലിമിറ്റഡ് എന്ന് പറയാം, എന്നാൽ പോലും ഒരു 10, 50, 100 പേരെ സുഖമായിട്ട് കണ്ട് നമുക്ക് ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ ക്ലാസ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ റിവ്യൂസ് ഞാൻ കുറച്ച് നോക്കിയായിരുന്നു നമുക്കിത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഒരു പ്രോബ്ലം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇത് ഹാങ് ആകുന്നുണ്ട്. ഇത് ഹാങ് ആകാനുള്ള കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഗൂഗിൾ മീറ്റ് അതിൻ്റെ പ്ലാറ്റ്ഫോം അത് നേരിട്ട് ബ്രൗസറിൽ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്തൊരിതായതുകൊണ്ട് അവരെ ബാക്കെൻഡ് സെർവറിലാണ് മാറ്റുന്നത്. പക്ഷേ നമ്മുടെ ക്രോമിലെ എക്സ്റ്റെൻഷൻ അപ്ഡേറ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഹാങ് ആവുന്ന സമയത്ത് ഈ ക്രോം എക്സ്റ്റെൻഷൻ ഇടയ്ക്കിടയ്ക്കൊന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഹാങ്ങിങ്ങിൻ്റെ പ്രശ്നം മാറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് ഇത് ഒരു ക്രോമിലെ ഒരു എക്സ്റ്റെൻഷൻ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം, എന്നിട്ട് ഈ ഒരു എക്സ്റ്റെൻഷൻ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു പരിമിതിയുണ്ട്, ഇപ്പോൾ എനിക്ക് ലൈവായിട്ട് 16 പേര് ചിലപ്പോൾ കാണില്ല, അതുകൊണ്ട് ഒന്നോ രണ്ടോ പേര് മീറ്റിങ്ങിലെടുത്ത് കാണിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യമേ meet.google.com എന്നുള്ള ഇതിലെത്തി. ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് ജിമെയിൽ വെച്ചുള്ള ഒരു മെയിൽ ഐ ഡിയാണ്. ജി സ്യൂട്ട് യൂസ് ചെയ്യുന്നില്ല, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ജി സ്യൂട്ട് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ജിമെയിൽ വെച്ചുള്ള മെയിൽ ഐ ഡിയിലോട്ട് നമ്മൾ കയറി ഞാൻ അവിടെ പുതിയ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനകത്ത് സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ എടുത്തു, ക്യാമറ ഓഫ് ചെയ്തു, മൈക്രോഫോൺ തൽക്കാലം ഞാൻ ഓഫ് ചെയ്തു, ജോയിൻ നൗ കൊടുത്തു. ഞാൻ ഇപ്പോൾ വേറൊരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുമായിട്ട് കൊടുത്തേക്കാം. അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമിൽ ഇത് ഓപ്പണായി വരും. ഓക്കെ, ക്രോമിൽ ഓപ്പണായി വരുന്ന ഈ ലിങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കിയിട്ട് ഇവിടെ ഇതൊക്കെ വേണ്ടില്ലേ, ഇവിടെ ഒരു ആഡ് ടു ക്രോം എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഈ ആഡ് ടു ക്രോം എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ക്രോം ഒരു വിൻഡോ തുറന്ന് വരും, നിങ്ങളുടെ ഏത് എക്സ്റ്റെൻഷൻ ആഡ് ചെയ്യുന്നുണ്ട്, ആഡ് എക്സ്റ്റെൻഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം ആ ഒരു എക്സ്റ്റെൻഷൻ ഓപ്പണായി വന്നു. ഞാൻ ഓൾറെഡി ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഞാൻ അത് കാണിക്കാൻ വേണ്ടിയാണ് ആദ്യമേ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചത്. എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഞാൻ അത് അന്നേരം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം ക്ലോസ് ചെയ്തു, എന്നിട്ട് പുതിയ ഒരു meet.google.com എടുത്തു, പുതിയൊരു മീറ്റിങ്ങിലോട്ട് ജോയിൻ ചെയ്തു. ഇപ്പം ഞാൻ കോപ്പി ഇത് കൊടുത്തു. ഇവിടെ നോക്കിയേ, ഒരു ഒരു കോളം വന്നതുണ്ടോ, ഇത് ഗ്രിഡ് വ്യൂ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഗ്രിഡ് വ്യൂ എന്താണെന്നുള്ളത് അതിൻ്റെ കുറച്ച് പോയിൻറ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓൺലി ഷോ പാർട്ടിസിപ്പൻ വിത്ത് വീഡിയോ മാത്രമുള്ളവരെ കാണിക്കണം, ഹൈലൈറ്റ് സ്പീക്കേഴ്സിന് സ്പീക്കറെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം, ഇൻക്ലൂഡ് യുവർ സെൽഫ് ഇൻ ദ ഗ്രിഡ്, എനേബിൾ ഗ്രിഡ് വ്യൂ ബൈ ഡീഫോൾട്ട്, ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ്. ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എനേബിളും ഡിസേബിളും ചെയ്യാം. ഇതിനകത്തുള്ള ഈ ഓരോ ഓപ്ഷൻസും ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് കാണിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്പർ ഓഫ് ഒരു 16 പേർക്ക് മേളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്രിഡ് വ്യൂ കിട്ടും. ഗ്രിഡ് വ്യൂവിൻ്റെ ഒരു എക്സാമ്പിള് ഇതേ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഇതിനകത്ത് വരുന്നത്. അതായത് ഒത്തിരി ആൾക്കാർ വന്നിങ്ങനെ കിടപ്പുണ്ട്. അപ്പം വീഡിയോ ഉള്ളവർക്ക് വേണോ, വീഡിയോ ഉള്ളവരുടെ കാണണോ, വീഡിയോ ഇല്ലാത്തവരുടെ കാണണോ എന്നുള്ള കൺട്രോളല്ല നമ്മുടെ ആ ഒരു സൈഡിൽ ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ. ഇതിനകത്ത് കുറച്ച് അഡ്വാൻസ് സെറ്റിങ്സ് ഉണ്ട്, അഡ്വാൻസ് സെറ്റിങ്സിലോട്ട് നമുക്കിപ്പം പോകണ്ട, നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കുക. പിന്നെ ഇപ്പം അറിയാമായിരിക്കുമല്ലോ നമ്മുടെ ഒരു ഇവിടെ പുതിയൊരു ഓപ്ഷനുണ്ട്. 16 പേര് മാത്രമേ ഉണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ടീച്ചേഴ്സിനെ പോലുള്ളവർക്കാണ് ഇത് കൂടുതൽ ആവശ്യം വരുന്നത്. ചേഞ്ച് ലേഔട്ടിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 ഓപ്ഷനുണ്ട്, സൈഡ് ബാർ ഉണ്ട്, സ്പോട്ട് ലൈറ്റ് ഉണ്ട്, ടൈൽഡ് ഉണ്ട്. ടൈൽഡ് എടുക്കുകയാണെങ്കിൽ 16 പേരെ നമുക്ക് ഒരുമിച്ച് കാണാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും സിമ്പിളാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എക്സ്റ്റെൻഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ സെയിം ലിങ്കിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ റിമൂവ് ഫ്രം ക്രോം എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അവിടെ ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സ്റ്റെൻഷൻ ആ ക്രോമിൽ നിന്ന് പോവും. ഇതിപ്പോൾ ക്രോമിൽ മാത്രമേ നന്നായിട്ട് വർക്ക് ആവത്തുള്ളൂ.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനുമാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഇതൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.